അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, മറ്റ് വേദിയിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിനെ ഓർക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ തന്നെ കഴിയുന്നില്ല. അത്രയും ഈ പ്രസ്ഥാനവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് കഴിഞ്ഞ കാലത്ത് നാം നടത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ കിടക്കുമ്പോഴും അവിടെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. വളരെ ബന്ധമുള്ള ഒരു ജീവിതമായിരുന്നു അത്. എന്നാൽ ഒരു വലിയ ഗുരുവര്യരെ പോലെയാണ് അദ്ദേഹത്തോട് ഞാൻ പെരുമാറിയിരുന്നത്. ഞാൻ ദറസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നിസാമി. അന്ന് ഉറുദുവും ഇംഗ്ലീഷും ഒക്കെ പറയുന്ന, അന്തുലുസും യൂറോപ്യൻ കാര്യങ്ങളൊക്കെ എടുത്തുദ്ധരിക്കുന്ന നല്ലൊരു പ്രഭാഷകൻ എന്ന് മാത്രമല്ല, കോഴിക്കോട്ടൊക്കെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി ദിവസങ്ങളോളം എത്രയോ ആളുകൾ, സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് വന്നിരിക്കുന്ന വലിയ സദസ്സുകൾ ഉണ്ടായിരുന്നു. അത്ര നല്ല പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അന്ന് മുതൽ ബന്ധപ്പെട്ടതാണ് അദ്ദേഹവുമായി. അപ്പോൾ ഇനി എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞാനിത് പറയുകയല്ല. ഏതായാലും എത്രയും ആളുകൾ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ആരും അദ്ദേഹത്തെ കുറ്റം പറയാറില്ല. നമ്മളൊക്കെ പലരും പലരും ആൾക്കാരും പറയാറുണ്ടെങ്കിലും സയ്യിദ് മുഹമ്മദ് നിസാമിനെ പറ്റി ആരും കുറ്റം പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയാണതിന് കാരണം. ഒരാളോടും കയർത്ത് സംസാരിക്കില്ല, മിതമായ ഭാഷണം, നല്ല പെരുമാറ്റം, പുഞ്ചിരിയോടുകൂടിയുള്ള ആഭിമുഖ്യം, എല്ലാ ഇതൊക്കെയായിരുന്നു സയ്യിദ് മുഹമ്മദ് നിസാമിയുടെ സവിശേഷതകൾ. ഇനി വഫാത്തിന് ശേഷം എല്ലാവരും നല്ലത് മാത്രം പറയുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദർജ വർദ്ധിക്കാൻ കാരണമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലൂടെ ഒരു ജനാസ കൊണ്ടുവന്നു. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. എല്ലാവരും അങ്ങനെ നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു ഇങ്ങനെ പറഞ്ഞു. ഹദീസിലുള്ളതാ. അപ്പൊ നബി പറഞ്ഞു, ഖദ് വജബത്ത്. പിന്നെയും അങ്ങനെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് വജബത്ത് പറഞ്ഞപ്പോൾ സഹാബ ചോദിച്ചു, എന്താണ് നബി ഈ ഖദ് വജബത്ത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്താണ് ഈ പറയുന്നത്? അവിടെ നിന്ന് പറയുന്നു, അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങളൊക്കെ ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്, അള്ളാഹുവിൻ്റെ കോടതിയിൽ വിസ്തരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ നിങ്ങളുടെ സാക്ഷിത്വ മൊഴി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഖദ് വജബത്ത് ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ ആ പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു കാര്യം റെഡിയാണ്. നമ്മളിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊരു മനസ്സിലാക്കരുത്. അദ്ദേഹത്തിന് ദർജ വർദ്ധിക്കുകയാണ്, അദ്ദേഹത്തിന് കൂലി കിട്ടുകയാണ്, അദ്ദേഹം ഉയരുകയാണ്. അതുകൊണ്ടാണല്ലോ മുത്തുനബി പറഞ്ഞത്, ഉസ്കുറൂ മഹാസിന മൗതാകും, ഗുണങ്ങൾ എടുത്തു പറയണം. ആനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന കാലക്കാരൊക്കെ നന്നായി പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വം എനിക്ക് നീ നൽകണേ തമ്പുരാനെ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞല്ലോ. അതോടുകൂടി ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ധീരമായി നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നിസാമി അവർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്വീകരണം നൽകുമാറാവട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചോദിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.